അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഒരുപാട് ദിവസമായി ഷമ്മാസിൻ്റെ രണ്ടാമത്തെ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ ഓരോ കാരണങ്ങൾ കൊണ്ട് അതെല്ലാം ഓരോ തടസ്സങ്ങളായി തട്ടിത്തിരിഞ്ഞു പോവുകയാണ്. അതിൽ ഉമ്മ ഒരു ദിവസം ചോദിച്ചു, അല്ല ഷാമോനെ, എന്താ എൻ്റെ ഷോപ്പിൻ്റെ കാര്യം? കുറേ കോടികളൊക്കെ മുടക്കി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ എന്തായത്? ഒരു വിവരമില്ലല്ലോ. ഈ എല്ലാത്തിൻ്റെ ഇടയിൽ ഉദ്ഘാടനം വേണം, അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നേ, ഇപ്പം എന്തായി? ഉമ്മ, ഓരോ പ്രശ്നങ്ങളിൽ പെട്ട് അതങ്ങ് നീണ്ടുപോയി. മോനെ, എന്നാൽ ഇനിയിപ്പോൾ എന്താ? വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞു, എന്നാൽ ഇനിയിപ്പോൾ ആ ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്തൂടെ? ഉമ്മയുടെ ആ വാക്കുകൾ ശരിയാണെന്ന് തോന്നി ഷമ്മാസ് അതിനുള്ള പണിയൊരുക്കങ്ങൾ വീണ്ടും ആരംഭിക്കുകയാണ്. ഏകദേശം എല്ലാ പണിയും പൂർത്തിയായി. ഇനി എല്ലാവരെയും ഒന്ന് ക്ഷണിക്കണം. ആദ്യത്തെ മൊബൈൽ ഷോപ്പിനെ ഐഷാസ് മൊബൈൽസ് വേൾഡ് എന്നിട്ടു. എന്നാൽ രണ്ടാമത്തെ ഷോപ്പിനുള്ള പേര് ഉമ്മ എന്തൊക്കെയോ കണ്ടുവച്ചിരിക്കുന്നു എന്നൊരു തോന്നൽ ഉമ്മയും ഷമ്മാസും സംസാരിച്ചിരിക്കുകയാണ്. മോനെ, എന്താപ്പ പേരിടണേ? എന്തുമ്മ, സാധാരണ ഒരു പേരിട്ട് കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ മറ്റൊരു ഷോപ്പ് തുടങ്ങണമെന്നാ. നല്ല ബർക്കത്താണ് കേട്ടോ ഉമ്മാൻ്റെ പേരിട്ടിട്ട് ഷോപ്പ് തുടങ്ങിയാലേ. ഐഷാസ് മൊബൈൽസ് വേൾഡ്, എന്താ നല്ല കച്ചവടം, കാര്യങ്ങൾ എല്ലാം അടിപൊളി സെറ്റാണ് എല്ലാം കൊണ്ടും. ആ അതുകൊണ്ട് ഇപ്പം എനിക്കൊരു പെണ്ണിനെയും കിട്ടില്ലേ അവിടെ നിന്നെ. ഉമ്മ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഷമ്മാസ് നാണം കൊണ്ട് തല താഴ്ത്തി. എന്താ ഉമ്മ, ആടാ അതുകൊണ്ട് തന്നെയല്ലേ ബർക്കത്ത് കുറച്ച് കൂടുതലുണ്ട്. നടക്കട്ടെ. ഉമ്മയുടെ ആ തമാശ പറച്ചിൽ അവന് എന്തൊക്കെയോ ഒരു നാണം മുഖത്ത് വരുത്തി തീർത്തു. നല്ല മൊബൈൽ ഷോപ്പ്, നല്ല ബർക്കത്തുള്ള ഷോപ്പ്, നല്ലൊരു ഹയറായ പെണ്ണിനെയും കിട്ടി, അതിനേക്കാൾ വലിയൊരു ബർക്കത്ത് എന്താ എൻ്റെ മോനെ? ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉമ്മ മനം നിറഞ്ഞു ചിരിക്കുകയാണെന്ന് അത് ഷമ്മാസിന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കാരണം ഉമ്മയുടെ മുഖം അത്രക്കും വെളുത്തു തുടരുത്തിരുന്നു. മനസ്സിൽ ഒരു കളങ്കവുമില്ലാത്ത ആ ചിരി. ഉമ്മ, ഐഷമ്മയുടെ ചിരി കാണാനേ വല്ലാത്ത ഭംഗിയുണ്ട് കേട്ടോ. എപ്പോഴും വേണം ഈ ഒരു ചിരി. ആ നിങ്ങളെൻ്റെ ഇഷ്ടത്തിനൊക്കെ നിന്ന് നിന്നാൽ എപ്പോഴും ഈ ഒരു ചിരിയൊക്കെ ഉണ്ടാവും. നിങ്ങളെനിക്ക് എതിരായി എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഐഷമ്മേൻ്റെ ഈ ചിരിയൊന്നും ഇവിടെ കാണൂല കേട്ടോ. എൻ്റെ ഐഷമ്മ, ഉമ്മക്കെതിരായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇല്ല, ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഒരു നിമിഷം ഞാൻ പേടിച്ച് പോയിട്ടോ. പഠിച്ചോനെ, എൻ്റെ കുട്ടി എങ്ങാനും വഴി തെറ്റുമെന്നുള്ളത്. അത് കേട്ടപ്പോൾ ഷമ്മാസിന് ഒരു നിമിഷം വിഷമമായി. മോനെ വിഷമിക്കണ്ട, ഒന്നിലും എൻ്റെ കുട്ടി പെട്ടിട്ടില്ല. ജസ്റ്റ് ഒന്ന് തെന്നിപ്പോകുമോ എന്നുള്ള കാര്യത്തിൽ ഞാൻ അല്പം ഭയന്നു. പഠിച്ചവനോട് കരഞ്ഞു പറഞ്ഞു. എനിക്ക് എൻ്റെ കുട്ടീനെ പഠിച്ചറുമ്പ് തിരിച്ചു തന്നു. അൽഹംദുലില്ലാ, ഹൈറ്. ഹോ ഉമ്മാൻ്റെ ഒരു. അതേ മോനെ, എനിക്ക് പേടിയായിരുന്നു, ശരിക്കും എനിക്ക് സങ്കടം വന്നിരുന്നു കേട്ടോ. സത്യത്തിൽ എൻ്റെ കുട്ടിക്ക് ഇതെന്ത് പറ്റി എന്ന് വരെ ഞാൻ വിചാരിച്ചു. അല്ലുമ്മ, പേരിനെ കുറിച്ച് ഐഷാസ് മൊബൈൽസ് വേൾഡ് 2 എന്നിടല്ലേ? എന്താടാ ആ പേരിനെ ഇടുന്ന നിൽക്കുന്നത്ര നിർബന്ധം? നിർബന്ധം എന്ന് വെച്ചാൽ ഉമ്മാൻ്റെ പേര് ഇടുന്ന ഏറ്റവും നല്ലതാണ്. ഉമ്മയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒരു വീട് പുതിയത് എടുക്കുകയാണെങ്കിലും ഉമ്മയെക്കുറിച്ച് തന്നെ, അല്ല ഉമ്മയുടെ കയ്യിൽ താക്കോൽ കൊടുക്കണം, അവരെ കൊണ്ടത് തുറപ്പിക്കണം എന്നൊക്കെയൊരു ഇതുണ്ടല്ലോ. അതൊരു വർക്കത്തല്ലോ. മന്നെ പെറ്റു പോറ്റി വളർത്തി ഉണ്ടാക്കി ഈ ഒരു ഭൂമിയിൽ ഈ ഒരു നിലവാരത്തിൽ എത്തിച്ചത് നിങ്ങളല്ലേ. വേറെ ആരുമില്ലല്ലോ. എൻ്റെ കുട്ടിൻ്റെ ഒരു കാര്യം, ആ ഞാനും എൻ്റെ ബാപ്പയും അതിലേറ്റവും പഠിച്ച റബ്ബിനോടാണ് നന്ദി പറയേണ്ടത്. അള്ളാഹുവല്ലേ എനിക്ക് ഇങ്ങനത്തെ മക്കളെയൊക്കെ നൽകുന്നത്. അൽഹംദുലില്ലാ, ഉമ്മ ഷോപ്പിൽ പണിക്കാറുണ്ട്. അവിടെ ആ മുറ്റം ആ ഭാഗമൊക്കെ റെഡിയാക്കണം. പിന്നെ പാർക്കിംഗ് ഇല്ലാഞ്ഞാലേ ബുദ്ധിമുട്ടാണ്. ആളുകൾക്ക് എപ്പോഴും ഇങ്ങനെ വന്ന് വാങ്ങാനൊക്കെ. അതുകൊണ്ട് അത്യാവശ്യം വിശാലമായൊരു സ്ഥലത്താണ് നമ്മളെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതാണ്. പിന്നെന്ന് വെച്ചാൽ പാർക്കിങ്, ഇവിടെ തന്നെ പാർക്കിങ് ജസ്റ്റ് ഇതാ. ഇത് പിന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇടയിലായിട്ട് ഇങ്ങനെ അല്ലേ, ജസ്റ്റ് ഇങ്ങനെ വണ്ടി ഇങ്ങനെ നിർത്തിയിടാം, അതേ ഉള്ളൂ. ഇഷ്ടംപോലെ ഇടാനൊന്നും അവിടെ ഗ്യാപ്പില്ല. പിന്നെ നല്ല തിരക്കുള്ള സ്ഥലമാണ്. ഓക്കെ, ഇവിടെ നടുവിൽ ഷോപ്പായതുകൊണ്ട് നല്ല ബിസിനസ്സാണ്. ഇത് ഞാൻ അല്പം കുറച്ച് വിശാലമായൊരു സ്ഥലത്താണ് ഇത് സെറ്റാക്കിയിട്ടുള്ളത്. ഉമ്മ, ആ സ്ഥലത്തിൻ്റെ വില എത്രയെന്നറിയോ? അത്യാവശ്യം റേറ്റ് ഉണ്ട്, ഒരു സെൻറ്റിന് പോലും. കുറച്ച് എടുത്തിട്ട് സെറ്റപ്പാക്കിയാൽ ആളുകൾക്കും കൂടി നമുക്കൊരു യൂസ്ഫുള്ളാണ് രീതിയിലാണ് ഞാൻ സെറ്റാക്കുന്നത്. ഓക്കെ മോനെ, ആയിക്കോട്ടെ.
ഞാൻ വിചാരിക്കായിരുന്നു ഇത് ഉദ്ഘാടനം ഉണ്ടോ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിവരം പിന്നെ അതിനെക്കുറിച്ചില്ല. സാധനങ്ങൾ വരെ ഇറക്കി ആ ഉമ്മ, സാധനങ്ങളൊക്കെ ഇറക്കിയിരുന്നു. അതൊക്കെ ഈ ഷോപ്പിൽ സെയിൽ ചെയ്യായിരുന്നു, കാരണം അതിലേക്ക് വേണ്ടി ഇറക്കിയ സാധനങ്ങൾ. പിന്നെന്തെന്നറിയില്ല, എനിക്ക് ആ ഭാഗത്തേക്ക് അങ്ങോട്ട് ചിന്തിക്കാനും പോകാനും പറ്റാത്തൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയി. ഉമ്മ എന്നാൽ ഞാനങ്ങോട്ട്, അല്ല മോനെ, അപ്പോൾ പേരിൻ്റെ കാര്യം? അതും അതാ ഐഷാസ് മൊബൈൽസ് വേൾഡ്, അതാണ് എനിക്കെപ്പോഴും ഇഷ്ടം. എന്താ പോരെ, ന്യൂ എന്ന് ജസ്റ്റും ചേർത്ത് കൊടുത്താൽ പോരെ. മോനെ എടാ, എനിക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ കുട്ടി ആ പേരിടോ? ഉമ്മാൻ്റെ ആഗ്രഹം ഉമ്മയുടെ പേര് മാറ്റണമെന്നാണോ? അതൊരിക്കലും മാറ്റില്ല കേട്ടോ, എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ പേരാണ് ഏറ്റവും ഇഷ്ടം. അതിനേക്കാൾ വലിയൊരു പേര് എനിക്കില്ല. ഇല്ലേ, സത്യം പറയടാ, എൻ്റെ മുഖത്ത് നോക്കി നീ കളവ് പറയരുത്. അതെ ഉമ്മ, ആയിഷ ആ പേരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, അതെന്തൊക്കെ തന്നെയായാലും ശരി. അപ്പോൾ ഉമ്മാൻ്റെ ഇഷ്ടത്തിന് നീ പേരൊന്ന് മാറ്റിക്കൊടുക്കുവോ? അതൊക്കെ പിന്നെ ആലോചിക്കാം ഉമ്മ, തൽക്കാലം സെറ്റിൽഡ് ആയൊരു പേരുണ്ടല്ലോ, അതിനെന്ത് കുഴപ്പം? അതുകൊണ്ട് നല്ല ബിസിനസ്, എത്ര കസ്റ്റമറാണ് ഒരു ദിവസം വന്നു പോകുന്നത്, എത്രമാത്രം സെയിലാണ് നടക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും മോനെ, ഞാൻ നിന്റെ ഷോപ്പിലേക്കൊന്ന് വരാൻ വേണ്ടി വിചാരിച്ചു. കുറേ കാലമായി, രണ്ട് ഷോപ്പും ഒന്ന് കാണണം ഉദ്ഘാടനത്തിന് മുമ്പായിട്ട്. ഹോ ഉമ്മയെ ഞാൻ എത്ര വിളിച്ചു, ഉമ്മ ഒന്ന് വരി ഒന്ന് വരി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അന്നൊന്നും ഉമ്മയ്ക്ക് വരാൻ മനസ്സേ ഉണ്ടായിരുന്നില്ല. അന്ന് ഷമ്മാസ് വിളിച്ചിരുന്നത് മറ്റൊന്നിനും ആയിരുന്നില്ല. ഷമ്മാസ് ഹിജാബിയെ ഒരു നോക്ക് കാണുവാൻ, അവളെ ഒന്ന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു അതുവരേക്കും ഉമ്മയെ വിളിച്ചിരുന്നത്. പല കാരണങ്ങൾ പറഞ്ഞ് ഉമ്മ അന്നൊഴിഞ്ഞു. ഒരിക്കലും തൻ്റെ പ്രിയപ്പെട്ട നുസൈബ എൻ്റെ ഷാമോൻ്റെ ഷോപ്പിനടുത്തുള്ള കോളേജിലാണ് പഠിക്കുന്നത് എന്ന് ഒരു നിമിഷം അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഉമ്മ വന്നിരുന്നു. അതൊന്നും ഉമ്മ അറിഞ്ഞതേ ഇല്ല. അന്ന് ഉമ്മ ആകെ വിഷമത്തിലായിരുന്നു, കാരണം മറ്റൊന്നുമല്ല, ഫൈസലിൻ്റെയും നുസൈബയുടെയൊക്കെ കാര്യം ആലോചിച്ചിട്ട് ഉമ്മക്ക് നല്ല ടെൻഷനായിരുന്നു. എന്നാൽ ഉമ്മ ഇതാ ഇപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി, ഷാമോനെ എടാ ഇന്ന് ഞാനും ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് വേഗം പർദ്ദയിട്ട് അതാ ഷോപ്പിലേക്ക് വരാൻ വേണ്ടി ഒരു ഷമ്മാസ് ശരിക്കും അത്ഭുതപ്പെടുകയാണ്. ഉമ്മയിൽ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, മാഷാല്ലാ. മോനെ എനിക്ക് മാറ്റില്ലാതിരിക്കടാ, എൻ്റെ സന്തോഷം അതൊക്കെ അടുത്തടുത്ത് വരികയാണ്. ഇനിയിപ്പോൾ ഞാൻ മരിച്ചാലും വേണ്ടിയില്ല മോനെ, എനിക്ക് ഒന്ന് നിക്കാഹും കൂടി കഴിഞ്ഞ് കിട്ടിയാൽ എനിക്ക് സമാധാനത്തോടെ ഒന്ന് കണ്ണടക്കാം. ഉമ്മ നിങ്ങൾ എന്തേ പറയുന്നത്, നിങ്ങളില്ലാതെ ഇവിടെ എന്താ? ഉമ്മ അണിഞ്ഞൊരുങ്ങി ഷമ്മാസിൻ്റെ കാറിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങല്ലേ, ഒന്ന് വിളിച്ച് പറയാം എന്ന് കരുതി. ഫസീല ഞാനൊന്ന് പോയിട്ട് വരാം ഷാമോൻ്റെ കൂടെ. അത് കേട്ടുകൊണ്ട് അവൾ ഇറങ്ങി വന്നു. എങ്ങോട്ടാ? അവൻ്റെ കൂട്ടി ഷോപ്പിലൊക്കെ ഒന്ന് പോയിരട്ടെ. ഷോപ്പിലോ, എന്തിനെ? ഓഹ്, അവളുടെ ക്വസ്റ്റ്യൻ ചോദിക്കൽ കേട്ടാ വിചാരിക്കും. അതെ, എനിക്കവൻ്റെ ഷോപ്പൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ പോവാണ്. മോള് പോരുന്ന മോളെ, ഉമ്മമ്മ ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ സുന്ദരി മോള് അതാ ഡ്രസ്സ് മാറ്റി തരാൻ വേണ്ടി പറയുന്നു. എന്തിനെ അങ്ങനെ എല്ലാവരുടെയും കൂടെ പോകണല്ലോ, അങ്ങനെ പോകാൻ നിൽക്കുക? എന്താ എനിക്ക് ഈ പോകുന്നു വേണ്ട. ഉമ്മയുടെ കൂടെ സന്തോഷത്തോടെ പോകുവാൻ നിന്ന് ആ കൊച്ചുമോളെ ഫസീല തടഞ്ഞു. അവൾ ഡ്രസ്സ് എടുത്തുകൊണ്ട് ഓടുകയാണ്. വേണ്ട എന്നല്ല നിന്നോട് പറഞ്ഞത്, നീ എങ്ങോട്ടാണ് പോകണത്? എന്ത് കാര്യത്തിന്? മരുൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവായിരിക്കും എന്നവൾ ഉറക്കെ പറഞ്ഞു. അതിൽ ഉമ്മ പറഞ്ഞു, ഏയ് അതൊന്നല്ല, ഞാൻ ഷാമോൻ്റെ ഷോപ്പൊക്കെ ഒന്ന് കാണാൻ വേണ്ടി, പുതിയ ഷോപ്പിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്, ഒക്കെ ഒന്ന് കണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ്, എന്നും ആ വിളിക്കും പോരില്ല. എന്തിനാണ് ഇങ്ങനെ കളവ് പറഞ്ഞ് പോകുന്നത്? ഹോ, എനിക്കിപ്പോൾ എന്താ, ഇനിയിപ്പോൾ നിങ്ങൾ ഷോപ്പ് കാണാൻ പോവേ, ഡ്രസ്സ് എടുക്കാൻ പോവേ, എന്തൊക്കെ തന്നെ എനിക്കിപ്പോൾ എന്തേം പറ്റുമോ? നിങ്ങളിങ്ങനെ കള്ളത്തിനും പറഞ്ഞു പോണ് അല്ല പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കുട്ടിയെ വീണ്ടും പിടിച്ചു വലിച്ചു. ഉമ്മമ്മേൻ്റെ കൂടെ പോവണം എന്ന് പറഞ്ഞ് കുട്ടി കരച്ചിലോട് കരച്ചിൽ. ഹോ, ഇനിയൊരു സുഖം തരൂല, എന്തിനാണിതൊക്കെ വിളിച്ച് പറയാൻ നിന്നത്? നിങ്ങൾക്ക് പോണ വഴിക്കാണ് പോയിക്കൂടായിരുന്നോ? അവൾ ദേഷ്യത്തോടെ അവിടെ അലറി. എന്നാൽ ആ കുഞ്ഞുമോള് അവളുടെ ഡ്രസ്സ് മാറ്റിക്കൊണ്ട് അത് ആ കാറിനടുത്തേക്ക് ഓടുന്നു. ഫസീലിയും പിന്നാലെ ഓടുന്നു. ഉമ്മാക്ക് ആകെ സങ്കടമായി ഷമ്മാസിനും. ഷമ്മാസ് പറഞ്ഞു, ഇത്ത അതിനെന്തോ ഉമ്മയുടെ കൂടെയല്ലേ, പിന്നെ കാറിലല്ലേ, ഉമ്മ കൂടെ ഉണ്ടല്ലോ, ഞാനുണ്ടല്ലേ, നീ ഒന്ന് പോടാ ചിലക്കാതെ, നീ എന്നെ ഉപദേശിക്കാൻ വരണ്ട. ഓൻ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ടിപ്പോൾ മനുഷ്യന് തല ഉയർത്തി നടക്കാത്ത രീതിയിൽ നാണക്കേട് ഉണ്ടാക്കിയേക്കാണ്. എന്ത് നാണക്കേട്?
രണ്ടാം കെട്ടുകാരിയെ കല്യാണം കഴിച്ചിട്ടേ എല്ലാവർക്കും അതൊരു സംസാരമായിക്കണേ. അതിനെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെയാണെന്ന് രണ്ടാം കെട്ടുകാരിയെന്ന്. അതിന് ഉമ്മ പറഞ്ഞു, ആ അതൊക്കെ ഓള് പറഞ്ഞേക്കണേ, ഓള് എല്ലായിടത്തും നടന്നു പറഞ്ഞേക്കുക. അതൊന്നും സാരമില്ല, ഇനിയിപ്പോൾ രണ്ടാം കെട്ടുകാരിയല്ല മൂന്നാം കെട്ടുകാരിയാണെങ്കിലും ഒരു പെണ്ണിനെ സംരക്ഷിക്കുക എന്നുള്ളത് അത്ര മോശപ്പെട്ട പണിയൊന്നുമല്ല. ആ ഇനിയിപ്പോൾ അത് പറഞ്ഞ് നടന്നോ, നാണമില്ലാത്ത വർഗം, ഈ വീട്ടിൽ തന്നെ നിൽക്കുന്ന നാണക്കേടാണ്. ഇങ്ങനെ ഓരോ പരിപാടി ഇവിടെ നടക്കുന്നത്, നല്ല മാന്യമായൊരു കല്യാണം അത് ഞങ്ങളുടെ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, പക്ഷേ എൻ്റെ മാപ്പിളെ ഒരു പൊണ്ണനായി പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, തൻ്റെ സ്വന്തം മകനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് ഐഷുമ്മക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഫസീല സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ, ഞാൻ പൊണ്ണന്മാരെ ഒന്നും പെറ്റിട്ടില്ല, എൻ്റെ മക്കള് നാലും ബുദ്ധിയുള്ള തന്നെയാണ്, ഇനി നീയായിട്ട് അങ്ങനെ ആക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഉമ്മാക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു. ആ സ്പോട്ടിൽ തന്നെ ഉമ്മ അത് പറഞ്ഞത് കൊണ്ട് തന്നെ ഫസീല പിന്നീടൊന്നും മിണ്ടിയില്ല. അവൾ ദേഷ്യം പിടിച്ചുകൊണ്ട് അകത്തേക്ക് കുഞ്ഞിനെയും വലിച്ച് കയറിപ്പോകുന്നു. ഉമ്മ വേണ്ട, എന്തിന്? അത് ശരിയാണ്, നമ്മുടെ ജ്യേഷ്ഠൻ്റെ കുഞ്ഞാണ്, പക്ഷേ നമുക്ക് ചില സമയത്ത് ഇങ്ങനെയുള്ളതൊക്കെ അനുഭവിക്കേണ്ടി വരും. ആ മോളുടെ ആ കരച്ചിൽ ദൂരേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. ഉമ്മ കയറി, സാരല്ല എൻ്റെ മോനെ, ചില സമയത്ത് കുഞ്ഞുങ്ങളൊന്നും താലോലിക്കാൻ കൊതിയാകും, പക്ഷെ ചിലപ്പോൾ തീരെ തരൂല, അങ്ങനെയുണ്ട്, അല്ലെങ്കിലോ രണ്ടെണ്ണത്തിനെ ഇട്ടിട്ട് പോയി കിടന്നിറങ്ങുകയും ചെയ്യും. എന്താപ്പോൾ ചെയ്യാം? സാരല്ലമ്മ, ഒക്കെ ശരിയാവും. ഉമ്മ കയറി. സങ്കടത്തോടെ ഉമ്മ അതാ വണ്ടിയിൽ കയറുന്നു. ഉമ്മ, ഉമ്മാക്ക് ഞാനില്ലേ, മോനെ ഈ ഉണ്ടായാൽ മതി, ഒന്നിലും പെടാതെ. ഉമ്മ, ഉമ്മ എന്നോട് ക്ഷമിക്കണം. എന്താ മോനെ? അല്ല, ഞാനേ ഒരു നിമിഷം ഞാനല്ലാതായി മാറിയിരുന്നു. എന്താണ് പറയേണ്ടതെന്ന്, ആരുടെ കൂടെ നിൽക്കണമെന്നോ എനിക്കൊരു നിമിഷം ബോധമില്ലാത്ത അവസ്ഥയായിരുന്നു. അത് തെറ്റേതാണെന്ന് ശരിയാണ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അതെനിക്കുണ്ടായിരുന്നു. സത്യത്തിൽ ഞാനായിരുന്നില്ല ആ പ്രവർത്തിച്ചിരുന്നത്, യാന്ത്രികമായി ഞാൻ എന്തോ ആവുകയായിരുന്നു. മോനെ, എന്തെങ്കിലും കൂടെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടാവേ, പറയാൻ പറ്റൂല. പെണ്ണുങ്ങളല്ല ജാതിയാള്, എല്ലാവരും ഒരുപോലെ ഒന്നും വിശ്വസിക്കാൻ പറ്റൂല. പഠിച്ച റബ്ബ് കാക്കട്ടെ, മുത്ത ഹബീബിന് വരെ സിഹറൊക്കെ ഏറ്റതല്ലേ. ഉമ്മയുടെ കൈകളുണ്ടാവുമ്പോൾ എനിക്ക് യാതൊരു ഷെറും ഏൽക്കൂലമാ, ഉമ്മയുടെ കൈകൾ പ്രാർത്ഥിക്കാനുണ്ടായാൽ മതി. ഉമ്മയും അവനും യാത്ര ചെയ്തുകൊണ്ട് അതാ പോകുന്നു. അവൻ വിചാരിച്ചു, തൻ്റെ ഹിജാബി അവിടെ ആ കോളേജിലുണ്ടെങ്കിൽ ഉമ്മയെ ഒന്ന് കൊണ്ട് കാണിച്ചു കൊടുക്കാമായിരുന്നു എന്ന്. കഴിഞ്ഞ വർഷം ഒരുപാട് ആഗ്രഹിച്ചതാണ്, പക്ഷേ അതൊന്നും നടന്നില്ല. എന്തൊക്കെയായാലും പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് അവളെ തന്നെ ഞാൻ സ്നേഹിച്ചു. എൻ്റെ ഉമ്മ ഇഷ്ടപ്പെട്ട മരുമകളെ അത് എൻ്റെ ഉമ്മയുടെ മരുമകളാക്കി ഞാൻ കൊണ്ടുവരാൻ ഇനി കുറഞ്ഞ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം ഉമ്മയോട് അവൻ ചോദിക്കുന്നു, ഉമ്മ ചായ വെള്ളം എന്തെങ്കിലും കുടിക്കല്ലേ? മോനെ ഇപ്പം വേണ്ടടാ, നീ പിന്നെ കുടിക്കുക. അല്ല എന്നെ കുറച്ച് ഇറങ്ങി നിൽക്കണോ? ഏയ് അതൊന്നും വേണ്ടടാ, അതിനത്ര ദൂരമൊന്നുമില്ലല്ലോ, ഈ വിട്ടൂട്. ഷമ്മാസ സ്പീഡിൽ കാറോടിച്ചു പോകുന്നു. ഒരു അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം അതാ അവൻ്റെ ഷോപ്പിന് മുമ്പിൽ ആ കാറ് അവിടെ പാർക്ക് ചെയ്യുന്നു. ആ ബോസ് എത്തി. ആഹാ, ബോസിൻ്റെ കൂടെ ആരാ? ഉമ്മയാണെന്ന് തോന്നുന്നു. അവരെല്ലാവരും ബഹുമാനത്തോടെ ആ ഉമ്മയെ വരവേറ്റു. മക്കളെ, സുഖല്ലേ എല്ലാവർക്കും? അതെ ഉമ്മ, നിങ്ങൾ എന്ന് വരും? നാളെ വരുന്ന വിചാരിച്ച് ഷമ്മാസ് കുറേ ദിവസമായിട്ടോ ഞങ്ങളെ പറ്റിക്കുന്നു. ഉമ്മ ഇരിക്കി. ഷമ്മാസ് ഇരിക്കുന്ന ആ ചെയറിൽ, ആ കറങ്ങുന്ന കസേരയിൽ ഉമ്മയോട് അവൻ ഇരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഉമ്മ ആ കസേരയിലിരുന്ന് വെറുതെ ഒന്ന് കറങ്ങി ചിരിച്ചു. ഉമ്മാക്ക് പറ്റിയ സീറ്റാണത്. ഉമ്മ ഇനി മുതൽ നിങ്ങളവിടെ നിന്നോളി, ഷമ്മാസ് മറ്റേ ഷോപ്പിലേക്കും പോകേണ്ടി വരും. എന്താ, അത് പറ്റൂലേ? ആഹാ, അത് പറ്റൂടാ, എനിക്ക് മോനില്ലാതെ ഇരിക്കുന്ന ഇഷ്ടമല്ല, മോന് വേണം എപ്പോഴും, അതാണ് എൻ്റെ ആഗ്രഹം. ഉമ്മ അതാ ഷോപ്പിലെ കാര്യങ്ങളൊക്കെ ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഒരുപാട് കസ്റ്റമറും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഉമ്മ ഓരോ ഫോണും കാര്യങ്ങളൊക്കെ നോക്കുന്നതിനിടയിൽ മനോഹരമായ വെട്ടിത്തിളങ്ങുന്ന ഒരു ഫോണതാ ഉമ്മയുടെ കണ്ണിൽ പെടുന്നു. മോനെ ഇതേതടാ ഫോണ്, നല്ല ഭംഗിയുണ്ടല്ലോ. ഇതുണ്ടോ, ഇതിൻ്റെ വേറെ പീസുകളൊക്കെ ഇവിടെ ഉണ്ടോ? ഷമ്മാസ് ഒരു നിമിഷം പരുങ്ങിപ്പോയി. ആ ഒരു ഫോൺ, അത് മറ്റവരുടെ ഫോണാണ്. അത് ആ മുംതാസിൻ്റെ. അവള് എന്താണ് അവളുടെ ഭാവം എനിക്കറിയില്ല.
ബിസിനസ്സിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ വേറെ പേസുകൾ ഇറക്കാം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഉപ്പ തന്നെ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കതങ്ങോട്ട് താല്പര്യമില്ലാഞ്ഞിട്ട് എനിക്ക് തോന്നിയില്ല അതങ്ങോട്ട്. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഒരു ഡിസ്പ്ലേ എന്ന വണ്ണം അതിവിടെ വെച്ചിട്ടുണ്ട്. അത് ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ വെറൈറ്റി പീസുകൾ ഇറക്കാമെന്നാണ് അവർ പറയുന്നത്. ഉമ്മ ആ ഫോണെടുത്ത് തിരിച്ചും മറിച്ചും നോക്കുന്നു. എൻ്റെ മോനെ എന്ത് ഭംഗിയാടായി ഫോണ്, വെട്ടി തിളങ്ങുന്നുണ്ടല്ലേ. ആയി എന്താണ് ഇതിനൊക്കെ മോനെ എത്ര വില വരും? ഉമ്മ അതൊക്കെ എന്താ ഡയമണ്ടോ ഗോൾഡൊക്കെ മിക്സാക്കിയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ള പൗച്ചും കാര്യങ്ങളൊക്കെ അതിനുള്ളത്. അത് ഏതോ ഒരു വലിയ കമ്പനിയുടെ ഫോണാണത്രേ. സാധാരണക്കാരായ നമ്മൾക്കൊന്നും അതൊരിക്കലും. 1.5 ലക്ഷം രൂപയുടെ ഫോണുകളൊക്കെ ഇവിടെ ഇഷ്ടംപോലെയുണ്ട്. പക്ഷേ ഇതൊന്നല്ലമ്മ, ഇതതിനേക്കാളൊക്കെ ഇരട്ടി 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 വിലയുള്ള, അതിൻ്റെ വില നമുക്കൊന്നും കണക്കാക്കാൻ പറ്റാത്ത രീതി അത്ര റേറ്റുള്ള ഏറ്റവും വലിയ കോടീശ്വരന്മാരൊക്കെ ഉപയോഗിക്കണ യൂസ് ചെയ്യണ ഫോണാണിത്. ഇത് തിരിച്ചു കൊടുക്കണം. ഇത് ആരോ ഇവിടെ വന്ന് കൊണ്ടുവന്ന് വെച്ചതാണ് ഡിസ്പ്ലേക്ക് എന്നൊക്കെ വേണ്ടിയിട്ട്. മോനെ ഇത്രയ്ക്ക് വലിയ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടോ? എന്നാലും ഇപ്പം ഇതൊക്കെ യൂസ് ചെയ്യണ പോലൊക്കെ ഉണ്ടല്ലേ. എന്നാലും കണ്ടപ്പോഴേ ഭയങ്കര ഒരു അതിർപ്പും. പിന്നെ പെണ്ണുങ്ങളായ നമുക്ക് തന്നെ ഈ ഡയമണ്ടും ഗോൾഡൊക്കെ ഇങ്ങനെ വെച്ച ഫോണൊക്കെ കാണുമ്പോൾ അത് ശരിക്കും ഒരു അത്ഭുതമായിട്ട് തോന്നണേ. വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. മുംതാസിൻ്റെ ഫോണാണ് അതെന്നുള്ള കാര്യം ഉമ്മയോട് അവൻ പറഞ്ഞതേയില്ല. കാരണം മുംതാസിനോട് അവൻക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവളൊരു ബിസിനസ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, തന്നിലൂടെ തന്നെ വിവാഹം കഴിക്കുവാനുള്ള ആഗ്രഹം കൂടി അവൾക്കുണ്ട് എന്നുള്ള കാര്യം ഷമ്മാസ് വിചാരിച്ചത് കൊണ്ട് തന്നെ അവൻ ആ ഭാഗ്യം മൈൻഡ് ചെയ്തതേയില്ല. അവൻ്റെ മനസ്സിൽ അന്നും ഇന്നുമുള്ളത് അവളുടെ ആ മുഖം മാത്രമായിരുന്നു. അതെ, നുസൈബ. അത് മാത്രമാണ് ഷമ്മാസ് ലക്ഷ്യമാക്കുന്നതും. എത്ര വലിയ കോഴീശ്വരിയാണെങ്കിലും എത്ര മോഡേൺ രീതിയിൽ ജീവിക്കുന്നവളാണെങ്കിലും പാവപ്പെട്ട വീട്ടിലെ ഹിജാബ് ധരിച്ച് നടക്കുന്ന ആ ഒരു നുസൈബ, ആ ഹിജാബി അവളെ മാത്രമാണ് ഷമ്മാസ് ഇഷ്ടപ്പെടുന്നത്. അതിനപ്പുറത്തേക്കായിട്ട് പണം വാരി എറിഞ്ഞാലും പൊന്നിൽ കുളിപ്പിച്ചാലും എന്തൊക്കെ തന്നെയായാലും അവന് ഒട്ടും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. അതാണ് ഷമ്മാസ്. ഉമ്മക്കുള്ള ചായയും പലഹാരവുമെല്ലാം അപ്പോഴേക്കും അവിടെ സ്റ്റാഫ് കൊണ്ടുവന്നിരുന്നു. മക്കളെ, ഇനിയിപ്പോൾ മറ്റേ ഷോപ്പ് കൂടെ ഒന്ന് കാണാൻ പോകണം. ആ കുറേ ദിവസമായി ഉദ്ഘാടനം കഴിക്കാതെ അങ്ങനെ ഇട്ടിട്ട്. ഞാൻ പറഞ്ഞു അവനോട് പെട്ടെന്ന് നമുക്ക് ചെയ്തുകൂടി. അല്ലാതെ ഇപ്പോൾ ആരെ കാത്തുക്കാനാ? ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം മുമ്പ് തുടങ്ങി അത്രയും നല്ലതല്ലേ. ഇത് ഇവനിങ്ങനെ വൈകിപ്പിക്കുക. ഉമ്മ ആ ഷോപ്പിൽ നിന്ന് മറ്റേ ഷോപ്പും കാണുവാൻ വേണ്ടി പോയി. മാഷാല്ലാ, വിശാലമായ മുറ്റം, അതിന് നടുവിലാണ് ഷോപ്പ്. ഓഹ്, ശരിക്കും ഗ്ലാസ്സിൽ സത്യത്തിൽ മോനെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഓഹ്, ഇതൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇവിടെയൊക്കെ ഉമ്മ ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ടായതുകൊണ്ടേ. ആ മോനെ, കുറച്ചിങ്ങനെ വേണം, നല്ല രസമുണ്ട് കേട്ടോ. മാഷാല്ലാ. അല്ല മോനെ, ഇപ്പോഴും പേര്. ആ ഉമ്മ, അത് സെറ്റിലാക്കണഞ്ഞ്. ഇനിയിപ്പോൾ അതേ ഉള്ളൂ, നെയിം ബോർഡ് മാത്രം സെറ്റിലാക്കിയാലേ ബാക്കി ഇതെല്ലാം കഴിഞ്ഞു. ഓക്കെ. അല്ല എൻ്റെ മോനെ, ഞാൻ പറഞ്ഞ കാര്യം ഈ ചെയ്യോ? ഉമ്മ, ഒരു പേര് സെറ്റിൽഡ് ആണല്ലോ, അത് തന്നെ ധാരാളം. അതായിരിക്കും എപ്പോഴും നല്ലത്. അത് കേട്ടപ്പോൾ ഉമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് എന്നൊരു തോന്നൽ അതാ അവനക്ക് തോന്നുകയാണ്. ഉമ്മ ആ ഷോപ്പാകെ നോക്കിക്കാണുകയാണ്. മാഷാല്ലാ, നല്ല വിശാലമായ നല്ല ഷോപ്പ്. മോനെ, അസലായിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുട്ടി ഇതൊക്കെ എങ്ങനെ സാധിച്ചെടുത്തു? മാഷാല്ലാ. ഉമ്മ, എല്ലാം ഉമ്മാൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് എനിക്കിതൊക്കെ കിട്ടിയത്. ഉമ്മയുടെ ഈ കൈകളുണ്ടല്ലോ, അത് മതി. അതാണ് എന്നെ എല്ലായ്പ്പോഴും വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ഉമ്മ സന്തോഷത്തോടെ ഷമ്മാസിൻ്റെ ആ നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്തു. പടച്ച റബ്ബ് ഹയറിലാക്കട്ടെ. എന്നാൽ ഈ സമയം ഫൈസലിൻ്റെ ആ ഫ്ലാറ്റിൽ അവൻ ചിന്തയിലാണ്. കാരണം മറ്റൊന്നുമല്ല, അന്ന് പള്ളിയിൽ നിന്ന് കേട്ട ആ ഒരു പ്രഭാഷണം അതവൻ്റെ മനസ്സിനെ വല്ലാതെ അങ്ങ് പിടിച്ചു കുലുക്കിയിരുന്നു. കുറച്ച് കാലമായിട്ട് നിസ്കാരമില്ല, പള്ളിയില്ല, അങ്ങനെ ഒരു കഥയായിരുന്നു. ഉള്ള ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും അങ്ങനെ എല്ലാവരും കൂടി ജീവിതത്തിൽ മതിമറന്ന് ആറാടുക എന്നൊക്കെ പറയുക. പല രീതിയിലുള്ള തെറ്റുകൾ അതിനിടയിലൂടെ ചെയ്തു പോയി. വേണ്ടാത്ത പലതും, പഠിച്ചവനെ വൻ കുറ്റങ്ങൾ വരെ ഞാൻ എത്രയോ ചെയ്തു പോയി. പക്ഷേ അതിനെല്ലാം ഇപ്പോഴാണ് ഖേദിക്കുന്നത്.
അതിൽ ഏറ്റവും കൂടുതൽ ഖേദമുള്ളത് നുസേബിയെ ബുദ്ധിമുട്ടിച്ചതിലാണ്. അവൻ ആകെ ടെൻഷനായിരിക്കുന്ന ആ ഒരു സമയത്താണ് പള്ളിയിൽ നിന്ന് ആ ഒരു പ്രസംഗം, ഉസ്താദിൻ്റെ ആ പ്രസംഗം കേട്ടപ്പോൾ തന്നെ അവൻ്റെ മനസ്സാകെ ആകെ പിടുത്തം വിട്ട പോലെയാണ്. ഉസ്താദ് പറഞ്ഞ ആ വാക്കുകൾ അവൻ്റെ ചെവിയിലൂടെ തുളച്ചു കയറിക്കൊണ്ടിരുന്നു. നമ്മൾ ദുനിയാവിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്താലേ പടച്ച റബ്ബ് നമ്മളെ കുറച്ച് രീതിയിലൊക്കെ പരീക്ഷിക്കും. അതായത് ഒരിക്കലേ നമ്മളൊരു വൻകുറ്റം, ചെറുകുറ്റം, അങ്ങനെ ഏതെങ്കിലും ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കതിൻ്റെ ശിക്ഷ ദുനിയാവിൽ നിന്ന് തരും. അങ്ങനെയുണ്ട്. അതായത് നമുക്ക് അള്ളാഹു സുബ്ഹാന വത്താല വിചാരിക്കും പടച്ച റബ്ബ് കരുണയുള്ളവനാണല്ലോ, അതുകൊണ്ട് അള്ളാഹു വിചാരിക്കും ആഖിറത്തിലെ ശിക്ഷ ഏറ്റവും ഭയാനകമാണ്, ഭയങ്കര ഹാർഡായിട്ടുള്ളതാണ്. പക്ഷെ ദുനിയാവിലത്ത് അത് അത്രക്കൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട എൻ്റെ അടിമക്ക് അവൻക്ക് അവൻ ചെയ്തതിലുള്ള ശിക്ഷ ദുനിയാവിൽ നിന്ന് തന്നെ കൊടുക്കാമെന്ന് കരുതിയിട്ട് എന്തെങ്കിലും പരീക്ഷണങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. അത് പരീക്ഷണങ്ങളല്ല, ഒരു കണക്ക് പറയുകയാണെങ്കിൽ അത് അവനക്കുള്ള ശിക്ഷയാണ്, അവൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ്. ചില ആളുകളാണെങ്കിൽ വയസ്സായി സുഖമില്ലാതെ ഒരുപാട് കിടന്ന് നിരകിക്കും, കാരണം ഒന്നും കഴിയാത്തൊരവസ്ഥയിൽ ഒരുപാട് ബുദ്ധിമുട്ടും, അതും അവനക്കുള്ള ശിക്ഷയാണ്. അപ്പോൾ പഠിച്ചവൻ വിചാരിക്കണേ ദുനിയാവിൽ നിന്ന് അവർ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ ദുനിയാവിൽ നിന്ന് തന്നെ കൊടുക്കുകയാണ്, എന്നാൽ പിന്നെ അവൻ്റെ ദർജ ഉയർത്തിയാൽ ആഹ്റത്തിലെ ശിക്ഷ ഉണ്ടാവില്ലല്ലോ. അതിനു വേണ്ടിയിട്ട് അല്ലാതെ പടച്ച റബ്ബിന് ആരെയും ശിക്ഷിക്കണം ഒന്നും ആഗ്രഹമില്ല. തെറ്റ് ചെയ്താൽ അത് പിന്നെ നമ്മൾ ശിക്ഷ ഏറ്റുവാകാൻ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തതിൻ്റെ ശിക്ഷ ദുനിയാവിൽ നിന്ന് നമുക്ക് കിട്ടിക്കഴിയും. അതായത് നമുക്ക് പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ആ ഇത് എനിക്കുള്ള ശിക്ഷ തന്നെയാണ് എന്ന് വിചാരിക്കുക. അത് കേട്ടപ്പോൾ അവൻ ശരിക്കും അതാണ് വിചാരിച്ചത്. അതെ, ഞാൻ എൻ്റെ കെട്ടിയ പെണ്ണിനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു, ഒരുപാട് കഷ്ടപ്പെടുത്തി, അതിനൊക്കെയുള്ള ശിക്ഷ എനിക്ക് തന്നു. മറ്റു പെണ്ണുങ്ങളുടെ കൂടെ കൂടി അവരെല്ലാവരും എന്നെ ചതിച്ച് എൻ്റെതെല്ലാം കൈക്കലാക്കി പോയി. ഞാൻ ആകെ വിഷമിച്ച് ബുദ്ധിമുട്ടായി, ആരാരുമില്ലാത്ത ഒരവസ്ഥ എനിക്ക് വന്നു. പഠിച്ചോനെ, അതൊക്കെ എനിക്ക് നീ തരുന്ന ശിക്ഷയുടെ ഭാഗമായിരിക്കും, എങ്കിലും റബ്ബേ നീ പരീക്ഷിക്കല്ലേ. ദുനിയാവിൽ നിന്ന് തെറ്റ് ചെയ്താൽ ദുനിയാവിൽ നിന്ന് തന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ ആഹ്റത്തിൽ അവർക്ക് ശിക്ഷ കുറയും അത്രേ. ചില ആളുകൾക്ക് ദുനിയാവും നല്ല രീതിയിൽ ആഹ്റവും നല്ല രീതിയിൽ അങ്ങനെ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ പരിശ്രമിക്കണം, നല്ല രീതിയിൽ അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ദുനിയാവിലും വലിയ കുഴപ്പമുണ്ടാവില്ല, ആഹ്റത്തിലും കുഴപ്പമുണ്ടാവില്ല, നല്ല രീതിയിൽ റാഹത്തോടു കൂടെ. പക്ഷേ കുറച്ചൊക്കെ അള്ളാഹു പറഞ്ഞതൊക്കെ കേട്ടതനുസരിച്ച് അതനുസരിച്ചൊക്കെ നിൽക്കുകയാണെങ്കിൽ രക്ഷപ്പെടും. ഫൈസൽ അതെല്ലാം ചെവി ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചവനെ, ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു, ഇനിയിപ്പോൾ ഉള്ള കുറച്ച് കാലം നല്ല രീതിയിൽ ജീവിക്കാം. പക്ഷേ ഒരു വ്യക്തിയോട് ചെയ്തത് നാം സ്വയമായി ചെയ്തതാണെങ്കിൽ നമുക്ക് അള്ളാഹുവിനോട് നേരിട്ടത് പറഞ്ഞ് പൊരുത്തി പിടിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഉസ്താദ് പറഞ്ഞത് ഒരു വ്യക്തിയോട് നമ്മൾ ചെയ്തതാണെങ്കിൽ പറ്റുമെങ്കിൽ അവരെ ഒന്ന് പൊരുത്തപ്പെടിപ്പിക്കണം, പൊരുത്തപ്പെടിപ്പിച്ച് അതിന് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ മാത്രമാണ് അത് സ്വീകരിക്കുള്ളൂ. ഞാൻ പൊരുത്തപ്പെടിക്കേണ്ടത് ആരോടുമല്ല, നുസൈബയോടാണ്. അവളെയാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയത്. അവൾ എനിക്ക് വേണ്ടി അത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അവളെനിക്ക് കൊണ്ടുവരുന്ന ആ ഒരു ഭക്ഷണം, ആ ഒരു ഭക്ഷണ തളിക ഞാൻ വലിച്ചെറിഞ്ഞിട്ടും അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. അവളോട് പൊരുത്തപ്പെടിപ്പിക്കാതെ എനിക്കെന്ത് ചെയ്തിട്ടും കാര്യമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ദുനിയാവിൽ നിന്ന് ഞാൻ പോകുമ്പോൾ എനിക്ക് ഒരുപാട് പാപങ്ങളുമായിട്ടായിരിക്കും ഞാൻ പോവുക. ആ പെണ്ണിനെ ഒത്തിരി കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, അതിനൊക്കെ പാപമോചനം ലഭിക്കണമെങ്കിൽ പഠിച്ചോനെ വേഗം എൻ്റെ അനിയൻ്റെയും അവളുടെ കല്യാണം കഴിയണം, എന്നിട്ട് അവർ രാഹത്തോടുകൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണണം. എങ്കിൽ മാത്രമാണ് എനിക്ക് അതിനൊരു പരിഹാരമാകുള്ളൂ, അല്ലെങ്കിൽ ഈ ഉള്ളവൻ അത്രക്കും വലിയ പാപിയായി പോകും, കാലാകാലം ശിക്ഷ അനുഭവിക്കേണ്ട ഒരു ഗതിയായി പോകും. തൻ്റെ പിന്നിൽ നിന്ന് അതാ ആരോ തൊട്ട് വിളിക്കുന്നു. ഫൈസൽ അവൻ തിരിഞ്ഞു നോക്കി. ആ എന്താ, ആലോചനയിലാണോ? അത് മറ്റാരുമല്ലായിരുന്നു, റഹീംക. റഹീംക്കയെ കണ്ട ഉടനെ തന്നെ അതാ ഫൈസൽ അവിടെ നിന്ന് എണീക്കുന്നു. ആ ഇക്ക ഇരുന്നോളൂ ഇരുന്നോളൂ, എന്താ
ഒരു മുഖത്തൊരു ടെൻഷനെ ആകപ്പാടെ. ഹേയ്, ഒന്നുമില്ലക്ക. അല്ല, എന്തോ ഒന്നുണ്ടല്ലോ, എന്തോ മറച്ചു വെക്കുന്നുണ്ട്. എന്താ? ഫാമിലിയുടെ അടുത്ത് എന്താ പോകാത്തത്? പോകണം ഇൻഷാല്ലാ. ഈ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചു. ഓ, എന്തൊക്കെ തന്നെയാലും ഉദ്ഘാടന ദിവസം അവരൊക്കെ വരുമല്ലേ? ഓക്കെ, ഇൻഷാല്ലാ. വൈഫ് എന്ത് ചെയ്യുന്നു? ജോലിയുണ്ടോ? ഒരു നിമിഷം അവൻക്ക് എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ അവൻ പറഞ്ഞു, അത് ആ പറയാൻ മടിയാണെങ്കിൽ വേണ്ട. അപ്പോഴേക്കും അതാ അവിടേക്ക് ചായയുമായി മുംതാസ് വരുന്നു. രണ്ടു പേർക്കുമുള്ള ചായയും സ്നാക്കുമായി ഉമ്മയും വരുന്നു. ഇക്ക, ഇത് ചായ. മോനെ, ചായ കുടിക്കടാ. ഉമ്മയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു സ്വീകരണം. മുംതാസ് ചായ അവിടെ വെച്ച് മാറി നിന്നു. ഉമ്മയാണ് അതൊക്കെ പറയുന്നത്. മോനെ, ഫൈസി, ചായ കുടിക്കേ. ഒരു നിമിഷം ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഫൈസലിനെ എന്തൊക്കെയോ തോന്നിപ്പോയി. അതെ, തന്നെ അത്യധികം ആ ഉമ്മ സ്നേഹിക്കുന്നുണ്ട്, തൻ്റെ മകനെ പോലെ തന്നെ. ഫൈസി, മോനെ നാട്ടിൽ പോകുന്നില്ലേ? ആ ഉമ്മ, പോകണം. അതിനെ കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ. അതെന്താ മോനെ, ലീവൊക്കെ ഉണ്ടല്ലോ. പിന്നെ പണിക്കാരവരെ പണിയെടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളീ ഫ്ലാറ്റിലായ സമയത്ത് തന്നെ മോനക്ക് പോയി വന്നാലൊക്കെ മതിയല്ലോ. ഉമ്മ, തിരക്കൊന്നുമില്ലല്ലോ, പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫാമിലിയൊക്കെ എന്നാൽ അവരിങ്ങോട്ട് കൊണ്ടുപോവാ. നമുക്കിവിടെ ഒരുമിച്ച് താമസിക്കാലോ. എന്താ അവിടെ ഇഷ്ടംപോലെ റൂമൊക്കെ അല്ലേ, നല്ല സെറ്റപ്പല്ലേ. അവളെന്താ പഠിക്കുകയാണോ? ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അവൻക്ക് വീണ്ടും ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ. താൻ വിവാഹിതനല്ല എന്ന് പറയാൻ അവന് അർഹതയില്ല. പക്ഷേ ഭാര്യയില്ല എന്ന് പറയാനും അതിനും വയ്യ. വിവാഹം കഴിച്ചിട്ടില്ല, അതും പറയാൻ വയ്യ. വിവാഹം കഴിച്ചിട്ടുണ്ട്, അതും പറയാൻ വയ്യ. അങ്ങനത്തെ അവസ്ഥയിലാണ് അവനിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നിന്ന് പതുക്കെ അവൻ തെന്നിമാറാൻ വേണ്ടി നിൽക്കുന്നു. പക്ഷെ മുംതാസിന് അവനെക്കുറിച്ച് അറിയുവാൻ നല്ല ആഗ്രഹമുണ്ട്. ഉമ്മ ഓരോന്ന് ചോദിക്കുമ്പോഴോ മുംതാസ് ഒളികണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അവൾ ശരിക്കും ആ മുഖം അങ്ങനെ വരച്ചുകൊണ്ടിരുന്നു. അതെ, ഷമ്മാസ്, അതേ മുഖം തന്നെയാണ്. സത്യത്തിൽ ഇത് അവനാണെന്ന് എനിക്ക് തോന്നുകയാണ്. എനിക്ക് വേണ്ടിയിട്ട് ആരോ ഇവിടെ എത്തിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഒരുപാട് സ്നേഹിച്ച, ഞാൻ ഇഷ്ടപ്പെട്ട ഷമ്മാസ്, അതേ മുഖമുള്ള, അതേ ശരീരമുള്ള ഒരാളിതാ എൻ്റെ ഉപ്പയുടെ പാർട്ട്ണറായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നു. ശരിക്കും എന്തൊക്കെയോ അത്ഭുതങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അതോ ഉപ്പയെങ്ങാനും അവനെ പറഞ്ഞിവിടെ കൊണ്ടുവന്നോ? എനിക്കറിയുന്നില്ല. എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല, നാളെ കോളേജിൽ പോകുമ്പോൾ ഒന്ന് നോക്കണം. സത്യത്തിൽ അതുതന്നെയാണോ ഇത് എന്നുള്ളത്. അവന് എന്നോട് തീരെ മൈൻഡും കാര്യങ്ങളും ഒന്നുമില്ല ഷമ്മാസ്. പക്ഷേ ഫൈസലായ ഇവനെ ഒന്നുകൂടെ സ്വഭാവത്തിൽ അല്പം മാറ്റമുണ്ട് എങ്കിലും എന്തൊക്കെയോ ഒരു വ്യത്യാസങ്ങൾ എങ്കിലും കുറേയൊക്കെ ഒരുപോലെ ഉണ്ട് താനും. സത്യത്തിൽ എന്താക്കിയാണ് സംഭവിച്ചത്? എനിക്ക് തെറ്റുപറ്റിയോ അതോ? മുംതാസിൻ്റെ മനസ്സിൽ ഓരോ ചിന്തകളിങ്ങനെ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും വേണ്ടില്ല. ഇവനെങ്കിൽ ഇവൻ ശരിക്കും ഞാൻ ഇഷ്ടപ്പെട്ട എൻ്റെ മുഖഷേപ്പുള്ള ഒരു ചെക്കൻ. ഉമ്മ വിളിക്കുന്ന ഫൈസി, ഫൈസി എന്ന് വിളിക്കാൻ പലവട്ടം കൊതിച്ചു പോയി. പക്ഷെ അവൻ അത്തരക്കാരനല്ല, നല്ല രീതിയിൽ ചിട്ടയോടെ ജീവിക്കുന്ന ഒരാൾ. കാണാനും ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ ഷമ്മാസ് അല്ലെങ്കിൽ ഫൈസലായാലും വേണ്ടിയില്ല എന്നുള്ളൊരു ആഗ്രഹം അതാ മുംതാസിൻ്റെ മനസ്സിൽ കുടിയേറിയിരിക്കുന്നു. മോനെ, ഫൈസി കുടിക്കടാ. ഉമ്മയുടെ നിർബന്ധപ്രകാരമുള്ള അവനെ ആ സ്നേഹത്തോടെയുള്ള ആ ഒരു വിളി, അത് ശരിക്കും ഫൈസലിൻ്റെ മനസ്സിനും വല്ലാത്ത ഒരു സന്തോഷം പകർന്നിരുന്നു. മോളെ, നമ്മളിപ്പോൾ ഇവിടെ നിന്നാൽ ശരിയാവില്ലല്ലോ, നമുക്ക് പോകണ്ടേ? ഉമ്മ, എന്തിനെ ഈ ഫ്ലാറ്റിലിങ്ങനെ ജീവിക്കാനേ, എന്ത് രസമാണ്. പുറത്തെ പ്രകൃതി ഭംഗങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നല്ല രീതിയിൽ. എന്താ അപ്പം മോളെ ക്ലാസ്? അതിനുമ്മ ഞാൻ പോയി വരാം, എൻ്റെ അടുത്ത് കാറുണ്ടല്ലോ. അതിനെന്താ, അതൊന്നും എനിക്കൊരു വിഷയമേ അല്ല. കൂടുതൽ സമയം ഫൈസലിൻ്റെ കൂടെ കഴിയണമെന്ന് അവൾ ആഗ്രഹിക്കുകയാണ്. തൻ്റെ കോടീശ്വരിയായ പുത്രി തൻ്റെ പാർട്ട്ണറായ ഫൈസലിനെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന കാര്യം ആ ഉമ്മയും ഉപ്പയും അറിയുന്നേയില്ല. മകളുടെ മനസ്സിൽ നിന്ന് പഴയ ബന്ധം, അതായത് ഷമ്മാസിൻ്റെ ആ ചിന്തകൾ എങ്ങനെയെങ്കിലും മാറിപ്പോകണേ എന്നാണ് ആ ഉമ്മയും ഉപ്പയും കൊതിച്ചിരുന്നതും. കാരണം
അവൻക്ക് ഇങ്ങോട്ടില്ലാത്ത സ്നേഹം എന്തിനാ നമ്മൾ അങ്ങോട്ടായിട്ട് കൊടുക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ആദ്യമൊക്കെ അത് അവൾ എതിർത്തിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് അതിനെക്കുറിച്ചുള്ള സംസാരം അവൾക്ക് ഇല്ലാതായി തുടങ്ങുകയാണ്. അപ്പോൾ തന്നെ ഉമ്മാക്കും ഉപ്പാക്കും വലിയൊരു ആശ്വാസം. അവർ പറയാണ്, മോൾക്ക് ഇപ്പോൾ പഴയ ചിന്തയൊന്നും അങ്ങനെ ഇല്ല. വിവാഹത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വല്ലാതൊന്നും അങ്ങനെ ആ ഷമ്മാസ് എന്നുള്ള വാക്കൊന്നും പറയണില്ല. അല്ലെങ്കിൽ അവൾ പറഞ്ഞിരുന്ന വേണ്ട, അതൊന്നും വേണ്ട, നടക്കൂല എന്നൊക്കെ, ഇല്ലെങ്കിൽ കല്യാണമൊന്നും വേണ്ട, അങ്ങനെ മതി എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ആടി, ഞാൻ പറഞ്ഞില്ലേ മോളതൊക്കെ മറക്കും. സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലേ ഒക്കെ മനസ്സിനുള്ളിൽ അതിങ്ങ് പതിഞ്ഞു നിൽക്കുള്ളൂ. ഒരാൾ അങ്ങോട്ട് മാത്രം സ്നേഹിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ടില്ലെങ്കിൽ അതൊക്കെ വെറും പാഴായി പോകുന്ന സ്നേഹമായിരിക്കും. ആ നമ്മളെ മോൾക്ക് ബുദ്ധി വെച്ച് തുടങ്ങിയെന്ന് തോന്നുന്നു. അവൾ കോളേജിലേക്ക് പോയ സമയത്താണ് ഉമ്മയും ഉപ്പയും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. എന്നാൽ ഫൈസൽ ഇതൊന്നും അറിയുന്നേയില്ല. അല്ലെങ്കിലും അവനിനൊരു തെറ്റിലേക്ക് ചാടുവാനോ ഉദ്ദേശവുമില്ല. അവന് എല്ലാം തിരിച്ചറിഞ്ഞ് അവൻ പാപമോചനത്തിനു വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും നുസേബിയോട് മാപ്പ് പറയണം. അതൊരിക്കലും ഞാൻ അവളുടെ മുമ്പിലേക്ക് പോവില്ല. അത് തികച്ചും മോശമാണ്. അതുകൊണ്ട് തന്നെ ഷാമോനെ തന്നെ ഏൽപ്പിച്ച് എനിക്ക് പൊരുത്തമുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് റാഹത്തായി. എങ്കിൽ ഞാൻ വിജയിച്ചു. അതാണ് ഫൈസലിൻ്റെ ഇപ്പോഴുള്ള ആഗ്രഹം. ഇൻഷാല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.